ഇന്ത്യാ സഖ്യത്തിൽ നിന്നും സി പി എം പിൻവാങ്ങിയില്ലെങ്കിൽ പ്രമുഖ നേതാക്കൾ അഴിയെണ്ണേണ്ടി വരും എത്രയും വേഗം ഊരി പോകാനാണ് സി പി എം ശ്രമിക്കുന്നത് വർഗീസിനെയും പി കെ ബിജുവിനെയും വിട്ടയച്ചത് ഒരുപക്ഷെ കൊടുങ്കാറ്റിന്റെ തുടക്കമാവാം കള്ളപ്പണ ഇടപാട് പിടിക്കപ്പെട്ടതിനെ തുടർന്ന് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചതോടെയാണ് പാർട്ടിക്ക് ചങ്കിടിപ്പ് തുടങ്ങിയത് പാർട്ടിയുടെ പത്ത് വർഷത്തെ പണ ഇടപാടാണ് പരിശോധിക്കുക കഴിഞ്ഞ എട്ട് കൊല്ലത്തെ കണക്ക് പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമാകും എട്ട് കൊല്ലമായി സി പി എമ്മിന് സംസ്ഥാനത്ത് ഭരണമുണ്ട് വിവിധ തരത്തിലുള്ള അഴിമതികൾക്ക് ഇക്കാലയളവിൽ പാർട്ടി വിമർശന വിധേയമായിട്ടുണ്ട് ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സി പി എമ്മിന്റെ എം ജി റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഐ ടി വകുപ്പിന്റെ പുതിയ നീക്കം ഈ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ പാർട്ടി രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല പാർട്ടിയുടെ പൊതുമേഖല ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലുമുള്ള അക്കൗണ്ടുകൾ പരിശോധിക്കും ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ സമീപമുള്ള ബാങ്ക് ശാഖയിൽ നടത്തിയ പരിശോധനയിൽ കോടികളുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഒരു കോടി രൂപ പിൻവലിച്ചതായും തെളിഞ്ഞിട്ടുണ്ട് ഏപ്രിൽ രണ്ടിനാണ് പണം പിൻവലിച്ചിരിക്കുന്നത് ഈ പണം ഉപയോഗിക്കരുതെന്നും ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മാത്രമേ ചെലവാക്കാൻ കഴിയൂ എന്നാൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷം ഒരു കോടി രൂപ പിൻവലിച്ചതിൽ ദുരൂഹതയുണ്ട് പാർട്ടിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേട് വ്യക്തമായതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചത് പാർട്ടിക്ക് ജില്ലയിൽ എൺപത്തിയൊന്ന് അക്കൗണ്ടുകൾ ഉള്ളതായി വിവരം തട്ടിപ്പ് നടന്ന കരുവന്നൂരിലും അഞ്ച് രഹസ്യ അക്കൗണ്ട് സി പി എമ്മിനുണ്ട് ഇതിന്റെ വിശദാംശം ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായ നികുതി വകുപ്പിനും കൈമാറി അതിനിടെ മരവിപ്പിച്ച അക്കൗണ്ടിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി ഇത് സംബന്ധിച്ച് വിശദമാക്കി രംഗത്തെത്തിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തകർക്കാൻ ബി ജെ പിയും കേന്ദ്ര ഏജൻസികളും ചേർന്ന് നടത്തുന്ന നീക്കത്തിന്റെ ഫലമായാണ് അക്കൗണ്ട് മരവിപ്പിച്ചത് എന്ന് ജില്ലാ കമ്മിറ്റി കൺവീനർ കെ വി അബ്ദുൽ ഖാദർ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു കരുവന്നൂർ കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുൻ എം പി കെ ബിജു തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ പി കെ ഷാജൻ എന്നിവരെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യും കരുവന്നൂർ ബാങ്കിലെ സി പി എം നിയന്ത്രണത്തിലുള്ള രഹസ്യ അക്കൗണ്ടിനെ കുറിച്ചും ബാങ്കിൽ നിന്ന് ബനാമി വായ്പകൾ അനുവദിച്ചതിലുമാണ് ചോദ്യം ചെയ്യൽ നേരത്തെയും ഇവരെ മണിക്കൂറുകൾ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു രഹസ്യ അക്കൗണ്ടിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന മറുപടിയാണ് നേതാക്കൾ നൽകിയിട്ടുള്ളത് എന്നാൽ ബാങ്ക് അക്കൗണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണെന്നും ഇത് സംബന്ധിച്ച രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കുന്നു ഇ ഡി ചോദ്യം ചെയ്യലിനിടെ എം എം വർഗീസിനെ ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗവും ചോദ്യം ചെയ്തിരുന്നു തൃശൂർ ദേശ സൽകൃത ബാങ്കിലെ പണമിടപാടിലാണ് നടപടി